ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്ന് ഒരു സിമ്പിളായിട്ട് വെജിറ്റബിൾ വട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ഞാൻ ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ സവാള, ഗ്രേറ്റ് ചെയ്ത് വെച്ച കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ കടലമാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ആദ്യമായി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ, കിഴങ്ങ്, ക്യാരറ്റ്, സവാള എന്നിവട്ട് ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു കപ്പ് കടലമാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കിഴങ്ങിലാണെങ്കിലും സവാളയിലോ ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറിനായി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, അതായത് ഒട്ടും കന ഉണ്ടാവാതെ തിന്നായിട്ട് വേണം നമ്മൾ ഷേപ്പാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉള്ളു വേവാതെ പുറം കരിഞ്ഞു വരും. നമ്മളൊരു പരിപ്പോടൊക്കെ കഴിക്കുന്ന അതേ ഫീലാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുക. പരിപ്പോടെ നമ്മൾ വീട്ടിലുണ്ടാക്കി എന്തായാലും പെർഫെക്റ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടാൻ വലിയ പാടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. ഇതുപോലെ ഒരു ഭാഗം നന്നായി മുരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ വെജിറ്റബിൾ വട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസിന് വേണ്ടി keep watching guys.